നമസ്കാരം നെറ്റ്വർക്ക് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ ഇന്ന് എന്നോട് ഓണവിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയിട്ടുള്ളത് പയ്യന്നൂരിലെ അല്ലെങ്കിൽ പ്രവാസികളുടെ ഇരുപത്തഞ്ച് വർഷം ഇരുപത്താറ് വർഷത്തോളം പ്രവാസികളുടെ ശബ്ദമായി മാറിയ രമേഷ് പയ്യന്നൂരാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് നമസ്കാരം സർ നമസ്കാരം അതെ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പത്ത് ഇരുപത്തഞ്ച് വർഷത്തിലധികം പ്രവാസികളുടെ ഒരു ശബ്ദമായിട്ട് റേഡിയോയിലൂടെ മാധ്യമ പ്രവർത്തനം നടത്തിയ ഒരു അനുഭവമുണ്ട് എങ്ങനെയായിരുന്നു ആ കാലത്തെ കാണുന്നത് ഇത് അതിനുമുമ്പ് നമ്മുടെ നെറ്റ്വർക്ക് ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ അറിയിക്കുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിൽ ഓണം കൂടുന്നത് കാരണം ഗൾഫിലുള്ള സമയത്ത് ഞാൻ ഇരുപത്തി ആറ് വർഷം ഗൾഫിലുണ്ടായിരുന്നു ഈ ഇരുപത്തി ആറ് വർഷം ഗൾഫിലുണ്ടായ സമയത്ത് അതിൽ ഒരു വർഷം മാത്രമാണ് നാട്ടിൽ ഓണം ഓണം കൂടിയത് ഓണത്തിന് കൂടാൻ പറ്റിയത് കാരണം ഓണം എന്ന് പറയുന്നത് അവിടെ പ്രവാസികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രവാസികളുടെ റേഡിയോയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് അപ്പോൾ ആ ഒരു 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 സന്ദർഭം നമുക്ക് ഒരിക്കലും മിസ്സാക്കാൻ പറ്റില്ല മിസ് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് റേഡിയോക്ക് അത്രയധികം പ്രോഗ്രാംസ് അവിടെ അവതരിപ്പിക്കാനുണ്ടാവും അത് മാത്രം അതിന് മാത്രം അല്ല ശ്രോതാക്കൾ എപ്പോഴും ഉണ്ടല്ലോ ഒരു ഒരു പക്ഷേ വർഷക്കറിയാമെന്നറിയില്ല നമ്മുടെ ഇവിടെ ഉള്ളതിനേക്കാളും കൂടുതൽ ശ്രോതാക്കൾ ഗൾഫിലാണുള്ളത് അതെ ഗൾഫിൽ വെച്ചാൽ ഇപ്പോൾ ഒരു കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ ആദ്യം ചെയ്യുന്നത് കാറ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന റേഡിയോ ഓൺ ആക്കുക എന്നുള്ളതാണ് ഇവിടെ അങ്ങനെയല്ലല്ലോ ഇവിടെ പക്ഷേ റേഡിയോ നമുക്ക് അത്രമാത്രം ഒരു കാറിലോ ബസ്സിലോ ഒന്നും അത്രയും ഒരു ക്ലാരിറ്റിയോട് കേൾക്കാൻ പറ്റില്ല പക്ഷെ അവിടെ അങ്ങനെയല്ല അവിടെ അങ്ങനെയാണ് എല്ലാവരും റേഡിയോ കാറിലുണ്ടാവും വീട്ടിലുണ്ടാവും അടുക്കളയിൽ റേഡിയോ ഉണ്ടാവും അവരുടെ ബെഡ്റൂമിൽ റേഡിയോ ഉണ്ടാവും ഹാളിൽ റേഡിയോ ഉണ്ടാവും അങ്ങനെയാണ് അതെ ഈ പ്രവാസികളുടെ കാര്യം പറയുമ്പോൾ അവർക്ക് ഒരു ഒരു തരത്തിലെ സങ്കടം സാറിപ്പോ പറഞ്ഞതുപോലെ ഓണത്തിനോ അല്ലെങ്കിൽ അമ്പലത്തിലെ കളിയാട്ടങ്ങൾക്കോ ഒന്നും വന്ന് പെട്ടെന്ന് കൂടാൻ പറ്റുന്നില്ല എന്നുള്ളത് പറയാറുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളോട് ചോദിച്ചാൽ അറിയാം ശരിക്കും എന്താണ് ഓണം എന്താണ് വിഷു ആഘോഷങ്ങളെല്ലാം മലയാളി അസോസിയേഷനുകൾ നടത്തുന്നതാണ് ഏറ്റവും മനോഹരം നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെയായിരുന്നു ആ ഓണാനുഭവം അത് കേട്ടത് യാഥാർത്ഥ്യമാണ് നമ്മുടെ നാട്ടിലേതിനേക്കാൾ നമ്മുടെ നാട്ടിൽ ഓണം എന്ന് പറയുന്നത് ഈ അത്തം മുതൽ പത്ത് ദിവസമാണെന്നല്ലോ നമ്മൾ പറയുന്നത് പക്ഷെ അവിടെ അങ്ങനെയല്ല അവിടെ ഈ അത്തം മുതൽ തന്നെ ഓണാഘോഷങ്ങൾ തുടങ്ങും പിന്നെ ഈ തിരുവോണം കഴിഞ്ഞ് പിന്നെയും അവിടെ ഓരോ വെള്ളിയാഴ്ചകൾ ഇപ്പോൾ ഞായറാഴ്ചയാണ് ഒഴിവ് മുമ്പ് വെള്ളിയാഴ്ചയായിരുന്നു ഓരോ വെള്ളിയാഴ്ചകളിലും അല്ലെങ്കിൽ ഞായറാണൊഴിവെങ്കിൽ ഞായറാഴ്ചകളിലും ഓണമാണ് അത് ഓരോ സംഘടനകൾ എല്ലാ ഒഴിവ് ദിവസങ്ങളിലും ഈ വീക്കെൻഡിൽ ആ ഒഴിവ് ദിവസം ഉണ്ടാവുമല്ലോ അത് വെള്ളിയോ ഞായറോ ആയാലും ആ ദിവസങ്ങളിലൊക്കെ ഒരു പത്ത് സംഘടനകളുടെ എങ്കിലും ഓണാഘോഷം ആ സമയത്തുണ്ടാകും അപ്പോൾ അതങ്ങനെ ഒരു പത്ത് നാനൂറ് സംഘടനകൾ ഓണം ആഘോഷിക്കുമ്പോൾ ഒരു ഒരു ഉത്സവ അന്തരീക്ഷം ഒന്ന് സങ്കല്പിച്ചു നോക്കും തീർച്ചയായിട്ടും അപ്പോൾ അത് ഗൾഫിലാണ് ഏറ്റവും കൂടുതൽ ഈ ഓണത്തിൻ്റെയൊക്കെ ഏറ്റവും അതിൻ്റെ ഒരു ഒരു എല്ലാ അർത്ഥത്തിലും നമ്മൾ നമ്മൾ കാണാൻ ഗൾഫിൽ തന്നെയാണ് നാട്ടിൽ ഇല്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രവാസികൾക്ക് അവിടെ പോയ ആ ഒരു നാടും നമ്മുടെ നാടും ഒരുപോലെ പ്രിയങ്കരമായിരിക്കും പ്രിയങ്കരവായിരിക്കും രമേശ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി അവിടെ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുമ്പോഴും പയ്യന്നൂരിനെ വിട്ട് കളയാണ്ട് പേരിന്റെ അറ്റത്തങ്ങും അത് അത് ഞാൻ അവിടെ പോയപ്പോൾ മാത്രമല്ലല്ലോ ഞാൻ കോളേജിൽ പഠിച്ച് ഇരുന്ന സമയത്താണ് കലാ പരിപാടികളൊക്കെ സജീവമായത് അന്ന് മുതൽ പേരിന്റെ കൂടെ പയ്യന്നൂരുണ്ട് പയ്യന്നൂര് രമേഷ് പയ്യനൂരിൽ നിന്നുണ്ട് അപ്പോൾ ഗൾഫില് അത് മാറ്റിയിട്ടില്ല ഗൾഫിലെ റേഡിയോയിൽ പോയ സമയത്തും നാട്ടിൽ ആകാശവാണിയിൽ ഞാൻ കുറേ പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കാഷ്വലായിട്ടും പിന്നെ അല്ലാതെ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് പോയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ആ കോഴിക്കോട് ആകാശവാണിയിലും കണ്ണൂർ ആകാശവാണിയിലും അന്നും പേര് രമേഷ് പയ്യനൂര് തന്നെയാണ് കൊടുത്തിരുന്നത് ഗൾഫിൽ പോയപ്പോഴും ആ പേരിന് മാറ്റം വരുത്തിയിട്ടില്ല കാരണം എന്നെ എൻ്റെ പേര് കേട്ടാൽ തിരിച്ചറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ എന്തായാലും അപ്പം അതുകൊണ്ട് തന്നെ ആ പേര് മാറ്റിക്കഴിഞ്ഞാൽ അത് വേറെ ഒരാളാണെന്ന് തെറ്റിദ്ധരിച്ചേക്കാം മാറ്റിയിട്ടില്ല ഈ പറഞ്ഞതുപോലെ തന്നെ രമേശ് ഏട്ടനെ രമേശ് ഏട്ടൻ്റെ ഓണവിശേഷങ്ങൾ അറിയാനായിട്ട് ഞാൻ വരുന്നു എന്ന് പറയുമ്പോൾ എന്നെ ഏറെ എക്സൈറ്റഡ് ചെയ്യിച്ചൊരു കാര്യമുണ്ട് മമ്മൂട്ടിയുടെ ശബ്ദം എനിക്കിപ്പോ ഈ ഓണത്തിന് എന്തായാലും മമ്മൂട്ടിയെ കൊണ്ടുവന്ന ഒരു ഓണാശംസകൾ നമ്മുടെ പ്രേക്ഷകർക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഏട്ടന്റെ ശബ്ദത്തിൽ മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ ഒരു ഓണാശംസകൾ പറയാൻ പറ്റും ഇപ്പൊ ഓണം എന്ന് പറയുമ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട ആഘോഷമാണ് അത് മലയാളികൾ ലോകത്ത് എവിടെയായിരുന്നാലും ഓണം ആഘോഷിച്ചിരിക്കും അതാണ് ഓണത്തിൻ്റെ പ്രത്യേകത നെറ്റ്വർക്ക് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വളരെ അസാധ്യമായി ഇത്രയും അതായത് നമ്മൾ പറയാറുണ്ട് മിമിക്രി ആർട്ടിസ്റ്റുകൾ കുറച്ച് നാളുകൾ ഉപയോഗിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് പല ആർട്ടിസ്റ്റിൻ്റെയും സൗണ്ട് എടുക്കാൻ പറ്റാറില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ രമേശ് ചേട്ടനിപ്പോൾ ജോലിയിലൊക്കെ തിരക്ക് സമയത്ത് പോലും എപ്പോഴും എവിടെയും മമ്മൂക്കയുടെ ശബ്ദം അതിൻ്റെ ഒരു തനിമ ചോരാതെ എങ്ങനെയാണ് ഇതിങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഒരു ആദ്യം വർഷം പറഞ്ഞത് ശരിയാണ് കുറേ കാലം നമ്മൾ ആ ടച്ച് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ വിട്ടുപോകും അതെനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്നത് വരെ ഇവിടെ മിമിക്രീം നാടകവും ഒക്കെ ആയിട്ട് സ്റ്റേജ് ഷോകളിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു ഗൾഫിലേക്ക് പോയ സമയത്ത് റേഡിയോയിൽ ജോയിൻ ചെയ്ത സമയത്ത് ആ റേഡിയോ ജോലിയുടെ സ്വഭാവം കൊണ്ട് നമുക്ക് സ്റ്റേ നമ്മുടെ അതല്ലാത്ത മറ്റ് സ്റ്റേജ് ഷോകളിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വിട്ട് കളഞ്ഞു പിന്നെ കുറേ കാലം പക്ഷേ അതേ സമയത്ത് ഞാൻ റേഡിയോയിൽ ജോലി ചെയ്യുന്ന സമയത്ത് റേഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്റ്റേജ് ഷോസ് വരും അതിനൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അതുകൊണ്ട് ആ ടച്ച് വിടാതെ പോയി എങ്കിലും മുമ്പ് അനുകരിച്ചിരുന്ന എല്ലാ അനുകരിക്കാൻ പറ്റില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്യാൻ പറ്റും തന്നെയാണ് മമ്മൂട്ടിയുടെ ശബ്ദം പലപ്പോഴും നമ്മൾ മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ ഒരു വിഭാഗം ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് അധികം അതിലേക്ക് ഇട്ട് കൈന്നിട്ട് കുറച്ച് ചെയ്യുന്ന പോലെ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ എങ്ങനെയാണ് അതിന്റെ ഒരു അത് ഞാൻ പിന്നിലെന്താണെന്നറിയോ മമ്മൂട്ടിയെ പോലുള്ള അദ്ദേഹം വളരെ അഭിനയത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന ഒരു ഒരു കലാകാരനാണ് അപ്പോൾ അദ്ദേഹം പലപ്പോഴും ഞാൻ ഒരുപാട് തവണ മമ്മൂട്ടിയോടൊപ്പം ഒന്നിച്ച് പിന്നെ റേഡിയോയിൽ ഇരിക്കുകയും ഒന്നിച്ച് പിന്നെ യാത്ര ചെയ്യുകയും ഒന്നിച്ച് സംസാരിക്കുകയും ഇന്റർവ്യൂ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ആ സമയത്തൊക്കെ അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം രമേശ് ശബ്ദം സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ അപ്പോൾ ഫുള്ളി എല്ലാ കാര്യത്തിലും സൂക്ഷ്മത പുലർത്തുന്ന ആളാണ് അദ്ദേഹം എന്നോടൊരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ അഭിനയം അത് റേഡിയോയിലായാലും റേഡിയോ നാടകങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട് റേഡിയോയിലായാലും ടെലിവിഷനിലായാലും സിനിമയിലായാലും അഭിനയം പൂർണ്ണമാകണമെങ്കിൽ ഒരു നടൻ്റെ ശബ്ദം കൂടി അതിൽ പ്രധാന ഘടകമാണ് അത് വളരെ സൂക്ഷിക്കുന്ന ഒരാളാണ് അത് വർഷം അറിയില്ല മലയാളത്തിൽ ശരിക്കും ശബ്ദം കൊണ്ട് നന്നായിട്ട് അഭിനയിക്കുന്ന അപൂർവ നടന്മാരെ ഉണ്ടായിട്ടുള്ളൂ അത് പ്രേംജി തിലകൻ നെടുമുടി വേണു മമ്മൂട്ടി അങ്ങനെ കുറച്ച് പേരാണ് അതിൽ ശബ്ദത്തിന് അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ടൊക്കെ ചെയ്യുന്നത് മോഹൻലാലൊക്കെ വളരെ നല്ല നടനാണ് ഒരുപാട് തലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ എല്ലാ പിന്നെ സൂക്ഷ്മഭാവങ്ങളും നമ്മൾ കണ്ടതുമാണ് പക്ഷേ ഈ ശബ്ദത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും വൈവിധ്യത പുലർത്തിയ മറ്റൊരു നടൻ മമ്മൂട്ടി അല്ലാതെ ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല കാരണം അദ്ദേഹം ഇപ്പം മൃഗയില് ആ ഒരു കഥാപാത്രത്തിലേക്ക് മാറുന്ന സമയത്ത് ശബ്ദം മാറി അതുപോലെ തന്നെ അങ്ങനെ കുറേ ചിത്രങ്ങളുണ്ട് ആ കഥാപാത്രത്തിന് അനു അനുസരിച്ചിട്ട് മാറുന്നു അതുമാത്രമല്ല ഈ വടക്കം വീരഗാഥ പോലെയുള്ള ചിത്രങ്ങൾ കഥ പറയുമ്പോൾ പോലെയുള്ള ചിത്രങ്ങളിൽ അതിൽ അദ്ദേഹത്തിൻ്റെ ചില ശ്വാസം ചില തേങ്ങൽ എന്തൊരു സൂക്ഷ്മമായിട്ടാണ് അവതരിപ്പിക്കുന്നത് എല്ലാ നടന്മാർക്കും ആ ഒരു 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 സിദ്ധി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പം അദ്ദേഹം ആ വളരെ സൂക്ഷ്മത പുലർത്തുന്നുണ്ട് മറ്റ് കലാ മിമിക്രി കലാകാരന്മാരും മമ്മൂട്ടി അനുകരിക്കുമ്പോൾ വളരെ കൃത്യം

അവസരങ്ങൾ തേടി ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് വരെ യാത്ര ചെയ്തിട്ടുണ്ട് അത് പണ്ട് ചെറുപ്പത്തിലായിരുന്നു അത് കോളേജ് പഠിക്കുന്ന കാലത്തൊക്കെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഒരു 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 എങ്ങനെങ്കിലും ഒരു നടനാവണം ഞാൻ പണ്ട് ഈ പ്രേം നസീറിൻ്റെ സിനിമകളൊക്കെ കണ്ടിട്ട് ഞാനൊരു പ്രേം നസീറായി മാറുന്നൊക്കെ ഒരു 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 ധാരണ എനിക്കുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നമ്മുടെ ആഗ്രഹം മാത്രമാണെന്ന് പിന്നീട് നമ്മൾ ഈ ജീ ഈ കടുത്ത തീക്ഷണമായിട്ടുള്ള ജീവിതാനുഭവങ്ങളിലൂടെ അതൊക്കെ നമ്മുടെ വെറും ആഗ്രഹം മാത്രമായിരുന്നു നമ്മൾ മനസ്സിലാക്കി കാരണം നമുക്ക് ഒരു സിനിമയുടെ പിറകെ പോയി കഴിഞ്ഞാൽ ജീവിതമില്ല അത്തൊരവസ്ഥ വരും അപ്പം അതുകൊണ്ട് അങ്ങനെ പിറകെ അങ്ങനെ കണ്ടമാനം ഓടിയൊന്നുമില്ല എപ്പോഴെങ്കിലും അവസരങ്ങൾ കിട്ടിയാൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരുപാട് മോഹം ഉണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെ ഒരുപാട് മോഹം ഉണ്ടായിരുന്നു പല സംവിധായകരും കാണുകയൊക്കെ ചെയ്തിരുന്നു ഒരുപാട് അവസരങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ അഭിനയിക്കാൻ അവസാന ഒരു അവസാന ഒരു അവസരം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് സലീം മുഹമ്മദ് സംവിധാനം ചെയ്ത പത്തേമാരി ആ സിനിമയിൽ സലീം മുഹമ്മദ് നിന്ന് ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു ഇങ്ങനെ മമ്മൂട്ടിയുടെ ഒരു മുറി ആ ഒരു ഒരു റൂംമേറ്റ് ആയിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആ പത്തേമാരി എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ റൂംമേറ്റ് ആയിട്ട് കുറച്ച് ചെറിയ റോളാണ് വളരെ ചെറിയ റോളാണ് പക്ഷെ അവർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു 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 വേഷമാണ് പക്ഷേ നിർഭാഗ്യവശാൽ ആ കഥാപാത്രത്തിന് ശബ്ദത്തിന് ഡബ് ചെയ്യാൻ പറ്റിയില്ല അത് ഇപ്പോഴും എനിക്ക് അത് വല്ലാത്തൊരു വിഷമായിട്ട് തോന്നുന്നൊരു കാര്യമാണ് അത് നല്ലൊരു കഥാപാത്രമാണ് അതിൽ ഒരു കഥാപാത്രമാണ് പക്ഷെ അതിൽ നാട്ടിലുള്ള ഏതോ ഒരു ഡബിങ് ആർട്ടിസ്റ്റാണ് അതിന് ശബ്ദം കൊടുത്തത് പക്ഷെ എന്നെ അറിയുന്ന അയ്യോ ശബ്ദം ചോദിച്ചു അതെ മമ്മൂക്കെ പറഞ്ഞ പോലെ തന്നെ അത്രയും മനോഹരമായ ഒരു ശബ്ദം ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട് ആ ശബ്ദം തന്നെയായിരുന്നു നമ്മുടെ ജീവിത വഴിയും ശബ്ദം കൊണ്ട് ജീവിച്ചാണ് എന്നിട്ട് ഒരു സിനിമയിൽ ഇത്രയും ആഗ്രഹിച്ച് അഭിനയിക്കുമ്പോ അതിൽ ശബ്ദം കൊടുക്കാൻ പറ്റുന്നില്ല അറിയുമ്പോ ആവേശം ഊഹിക്കാവുന്നതേ ഉള്ളു പിന്നെ ഈ ശബ്ദം വെച്ച് അതായത് പാട്ട് നന്നായി പാട്ട് പാടുന്നവരുണ്ടാവാം അവരൊക്കെ ഈ ശബ്ദത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ശബ്ദം ഇതിനു ചെയ്തിട്ടുണ്ടോ ഞാൻ അങ്ങനെ ശബ്ദം സൂക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഞാൻ തണുത്ത വെള്ളമൊന്നും കുടിക്കാറില്ല അതാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് തണുത്ത വെള്ളം കുടിക്കാറില്ല പിന്നെ ഈ ഐസ്ക്രീം പോലെയുള്ള സംഗതികളൊക്കെ വളരെ സൂക്ഷിച്ചു മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അതൊക്കെയാണ് കാരണം തണുത്ത വെള്ളം കുടിച്ചപ്പ തൊണ്ട പ്രശ്നമാകും അത് വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ സ്ഥിരമായിട്ട് ബ്രീത്തിങ് എക്സൈസ് യോഗയൊക്കെ ചെയ്യാറുണ്ട് അത് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ശബ്ദം നിലനിർത്താൻ വേണ്ടി അത് വലിയൊരു കാര്യമാണ് സിഗരറ്റ് വലിച്ചാൽ ഹീറോ ആ അബദ്ധ ധാരണ കൊണ്ട് ചില സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ജീവിതത്തിൻ്റെ അത് സിഗരറ്റ് വലി കൊണ്ട് നടന്നിട്ടില്ല മദ്യപാനമില്ല ഇത് രണ്ടും നമ്മുടെ ശബ്ദത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതെ ആ ഒരു കാലഘട്ടത്തിൽ അതായത് രമേശ് ചേട്ടൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലെക്കൊന്നും വീടുകളിൽ നിന്നൊന്നും അത്ര വലിയൊരു സപ്പോർട്ട് കിട്ടുന്ന ഒരു സമയമായിരുന്നില്ല രമേശ് ചേട്ടൻ്റെ കാര്യം എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കാരണം എൻ്റെ ചെറുപ്പത്തിൽ എന്നിലൊരു കലാകാരനുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത അമ്മയാണ് അതെ അമ്മ തന്നെയാണ് എന്നെ ആ ഒരു ഒരു അന്ന് ചെറുപ്പത്തിൽ മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടാണ് കൂടുതൽ വന്നത് അപ്പൊ ആ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് അമ്മയാണ് അതിലൊരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു ആ സമയത്ത് കേട്ടുപഠിച്ചതാണ് അന്ന് ആ സമയത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ടേപ്പ് റെക്കോർഡ് പോലും എനിക്ക് സ്വന്തമായിട്ടുണ്ടായിട്ടില്ല ഒരു ഒരു എന്തെങ്കിലും ഒരു അന്ന് കാസറ്റ് ആയിരുന്നല്ലോ അന്ന് ആ കാസറ്റ് യുഗത്തിലാണ് ഞാൻ ജീവിച്ചത് ആ സമയത്ത് പ്രധാനപ്പെട്ട കലാകാരന്മാരുടെ കലാപരിപാടികൾ കൂട്ടുകാരൊക്കെ കൊണ്ടുത്തരുമായിരുന്നു അത് കേൾക്കണമെങ്കിൽ നമുക്കൊരു ടേപ്പർ റെക്കോർഡർ വേണം അപ്പോൾ അമ്മ അപ്പുറത്തെ വീട്ടിൽ അവിടെ ഒരു ദുബായ്ക്കാരൻ്റെ വീടുണ്ടായിരുന്നു ആ വീട്ടിൽ പോയിട്ട് ഒരു ടേപ്പറി കാർഡ് വന്ന് വാങ്ങിച്ചു കൊണ്ടു തന്നിട്ട് ഞാൻ ഇങ്ങനെ നിരന്തരം കേട്ട് ഇങ്ങനെയൊക്കെയാണ് അവതരിപ്പിക്കുക എന്നുള്ളത് എന്ന് പഠിച്ച് അവതരിപ്പിച്ചു പക്ഷെ പയ്യന്നൂർക്കാർക്ക് ഒരു പക്ഷേ എന്താണ് മിമിക്രി എന്നും എങ്ങനെയാണ് മിമിക്രി അവതരിപ്പിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് കാരണം എനിക്ക് മുമ്പ് അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള ആർട്ടിസ്റ്റുകളൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു നിറഞ്ഞു നിന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയാൻ ആരും ഉണ്ടായിട്ടില്ല അതിനുശേഷം പഠനം ഒക്കെ എങ്ങനെയായിരുന്നു എവിടെയൊക്കെ ആയിരുന്നു പഠിച്ചത് ഞാൻ പിന്നെ ചെറുപ്പം പഠിച്ചത് അമ്മ പഠിപ്പിച്ച സ്കൂളിൽ തന്നെയാണ് കേളോത്ത് സെൻട്രൽ പി സ്കൂളാണ് ഏഴ് ഏഴാം തരം വരെ പഠിച്ചത് അതിനുശേഷം ഇവിടെ പിന്നെ ബോയ്സ് ഹൈസ്കൂളിൽ പഠിച്ചു അപ്പോഴാണ് കൂടുതൽ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ പൈനൂ കോളേജിൽ പഠിച്ചു പൈനു കോളേജിൽ പഠിക്കുന്ന സമയത്താണ് സ്റ്റേജ് ഷോയിന് പോയി തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് പയ്യന്നൂരിൽ എ സോൺ കലോത്സവം വരുന്നത് അപ്പം എ കലോത്സവം വരുന്ന സമയത്ത് അതിൽ പിന്നെ മിമിക്രി അവതരിപ്പിക്കാൻ വേണ്ടി പേര് കൊടുത്തു അങ്ങനെ മിമിക്രി അവതരിപ്പിച്ചു പ്രൈസൊന്നും കിട്ടിയില്ല പക്ഷേ പയ്യന്നൂർക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനൊരു കലാകാരൻ പയ്യന്നൂരുണ്ട് എന്ന് അറിയിക്കാൻ പറ്റി അതുമൂലം അങ്ങനെ പിന്നീട് ഒരുപാട് വേദികൾ കിട്ടുകയും പിന്നെ നമ്മൾ സ്വയം വളർന്നു വന്നു അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞു ഒരുപാട് ഗൾഫ് ഷോസുകൾ ഞാൻ ഒരു മൂന്നാല് വർഷം തുടർച്ചയായിട്ട് ഗൾഫിൽ സ്റ്റേജ് ഷോസ് അവതരിപ്പിക്കാൻ വേണ്ടി പോയിരുന്നു സിനിമാ താരങ്ങളുടെ കൂടെ മാപ്പിളപ്പാട്ട് കലാകാരന്മാരുടെ കൂടെ നമ്മുടെ ഇപ്പൊ ഈ ഇരിയുടെ മരിച്ചുപോയ വിളയിൽ ഫസീല അവരുടെ കൂടെയൊക്കെ ഒരുപാട് തവണ പോയിട്ടുണ്ട് പിന്നെ എരഞ്ഞോളി മൂസ അദ്ദേഹം മരിച്ചുപോയി അവരുടെ കൂടെയൊക്കെ ഒരുപാട് തവണ പിന്നെ അവതരിപ്പി സ്റ്റേജ് ഷോ അവതരിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പിന്നെ കുറേ പിന്നെ സിനിമാക്കാരായിട്ടുള്ള കലാകാരന്മാർ അങ്ങനെ പലരുടെയും കൂടെ പോയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ അവിടെ പ്രോഗ്രാം അവതരിപ്പിച്ച സമയത്ത് അവിടെ അന്ന് ഉമ്മൽഖൻ റേഡിയോയുടെ പ്രോഗ്രാം ഡയറക്ടർ ആയിരുന്ന കെ പി കെ വെങ്ങര എൻ്റെ ഒരു സ്റ്റേജ് പെർഫോമൻസ് കണ്ടിട്ട് റേഡിയോയിലേക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു രമേഷിന്റെ അവതരണവും ശബ്ദവും ഒക്കെ റേഡിയോക്ക് പറ്റിയതാണ് അപ്പോൾ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു അങ്ങനെ അദ്ദേഹമാണ് എനിക്ക് റേഡിയോയിൽ അവസരം അവസരം ഒരുക്കി തരുന്നത് അതിനുശേഷം ഈ പറഞ്ഞതുപോലെ വർഷം വർഷം തന്നെ തന്നെ ആയിരുന്നു റേഡിയോ ജോലി ചെയ്ത ചെയ്ത ഗൾഫിലില്ല ഇല്ല ജോലി ആൾക്കാരുണ്ട് ഇത്രയും നീണ്ട കാലയളവ് ആറ് വർഷം ജോലി ചെയ്ത ആരും ഇല്ല അതെ അപ്പൊ നമ്മളിപ്പോ എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അത് സമൂഹത്തിന് കൂടി ഉതകുന്ന രീതിയിലായി കഴിഞ്ഞ ഒരു സന്തോഷം കൂടുതലാണ് തീർച്ചയായും അപ്പൊ നമ്മൾ ഈ റേഡിയോ മേഖലയിൽ മാധ്യമ പ്രവർത്തകനായി പ്രവർത്തകനായിരിക്കുമ്പോൾ എന്തൊക്കെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കാരണം ഒരു റേഡിയോയെ എങ്ങനെ ജനകീയമാക്കാൻ പറ്റും എന്ന് തെളിയിച്ച ആൾക്കാരാണ് ഞങ്ങൾ കുറച്ച് പേര് അപ്പോൾ നമ്മൾ റേഡിയോ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റ് ശ്രോതാക്കൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നു ഒന്ന് അവരുടെ പ്രശ്നങ്ങൾ അതായത് ഇപ്പം രോഗാതുരായിട്ട് കഴിയുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ വിസയോ അല്ലെങ്കിൽ ഏതെങ്കിലും രേഖകളോ ഇല്ലാതെ കഴിയുന്ന ആൾക്കാരുണ്ടാവും നാട്ടിൽ പോകാൻ വിഷമിക്കുന്ന ആൾക്കാരുണ്ടാവും നാട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ രോഗാധുരായിട്ട് കഴിയുന്ന ആൾക്കാർ ഒന്ന് കാണാൻ പോകാൻ പറ്റാതെ ടിക്കറ്റിന് പണം പോലും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് കണ്ടപ്പോൾ റേഡിയോ വഴി അവർക്കൊക്കെ എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിനുവേണ്ടി പിന്നീട് നമ്മളൊരു പ്രോഗ്രാം തന്നെ തുടങ്ങി അപ്പോൾ ആ പ്രോഗ്രാമിലൂടെ നമുക്ക് ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി പറ്റി അത് വലിയൊരു ഇപ്പോഴും എനിക്ക് ഒരു ചാരിതാർത്ഥ്യം തോന്നുന്ന ഒരു ഒരു സംഗതിയാണ് അത് ഞാൻ മൂന്ന് റേഡിയോയിൽ ജോലി ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് റേഡിയോയിലും ഇത്തരം പരിപാടികൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് കാരണം ആദ്യത്തെ ഒരു റേഡിയോ എന്ന് പറയുന്നത് എൻ്റെ വളർച്ചയുടെ ഒരു കാലഘട്ടമായിരുന്നു എന്താണ് ഗൾഫ് റേഡിയോ എന്ന് പഠിക്കാനുള്ള അവസരമായിരുന്നു ആദ്യത്തെ മൂന്ന് വർഷം അത് ഉമ്മൽഖൻ റേഡിയോ ആയിരുന്നു മൂന്ന് മൂന്നേ വർഷം അവിടെ ജോലി ചെയ്തു അതിനുശേഷം ഞങ്ങളൊരു മൂന്ന് നാല് പേര് കൂടിയാണ് ഏഷ്യാനെറ്റ് റേഡിയോക്ക് തുടക്കം കുറിക്കുന്നത് ഏഷ്യാനെറ്റിനെ അവിടെ കൊണ്ടുവരുന്നത് ഞങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്നു ഗൾഫിൽ ഫ്രാഞ്ചൈസീസ് ഒക്കെ ഉണ്ടായിരുന്നു അത് പക്ഷേ ഒരു ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവിടെ ഇല്ലാന്ന് അപ്പം ഞങ്ങളാണ് ഞങ്ങളൊരു മൂന്നാല് പേര് കൂടിയാണ് ഏഷ്യാനെറ്റ് എന്നൊരു സ്ഥാപനം അവിടെ കൊണ്ടുവരുന്നത് ഈ നാട്ടിലുള്ള ഏഷ്യാനെറ്റിനെ അന്ന് ചെയർമാൻ രജീ മനോനായിരുന്നു മാനേജിങ് ഡയറക്ടർ മാധവ കെ മാധവനായിരുന്നു മാധവൻ സാറായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരെയും കണ്ട് സംസാരിച്ച ശേഷമാണ് നമ്മുടെ കയ്യിലുള്ളൊരു ഫ്രീക്വൻസി അവരെടുക്കാമെന്ന് സമ്മതിക്കുക അങ്ങനെ ഏഷ്യാനെറ്റ് റേഡിയോ ഉദയം കൊണ്ടു അപ്പോൾ ഏഷ്യാനെറ്റ് റേഡിയോ വന്ന ശേഷം പിറകെ ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവിടെ വന്നു വലിയൊരു ഓഫീസ് ഉണ്ടായി അങ്ങനെ വലിയൊരു സെറ്റപ്പ് പിന്നീട് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു അപ്പോൾ അതിൻ്റെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞ ഒരാൾ എന്നുള്ള നിലയിൽ കാരണം ഏഷ്യാനെറ്റ് റേഡിയോ തുടങ്ങിയത് ഞാനാണ് ഞാൻ ഇന്നല്ല ഞാൻ ഉൾപ്പെടെയുള്ള കുറച്ച് പേരാണ് അപ്പം നമ്മുടെ നമ്മൾ കയ്യിലെടുത്ത് ഒരു ശിശുവിനെ പോലെ ആണ് ആണത് ശരിക്കും അപ്പോൾ അതിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഷ്യാനെറ്റ് റേഡിയോ പൂട്ടി അത് വേറെ ചില പിന്നെ കമ്പനിയുടെ ചില പ്രശ്നങ്ങളാണ് അത് ഏഷ്യാനെറ്റ് റേഡിയോയെ സ്റ്റാർ ഗ്രൂപ്പ് ഏറ്റെടുത്തു സ്റ്റാർ ഗ്രൂപ്പിനെ പിന്നീട് വാൾ ഏറ്റെടുത്തു വാൾ ഡിസ്നിക്ക് ലോകത്തെവിടെയും റേഡിയോ ഇല്ല അതുകൊണ്ട് ഒരു റേഡിയോ കൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ പൂട്ടി അങ്ങനെ അത് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ആ കാരണം കൊണ്ടാണ് രണ്ടായിരത്തി പിന്നെ പതിനെട്ടില് രണ്ടായിരത്തി പത്തൊമ്പത് ഏഷ്യാനേഡിയോ പൂട്ടുന്നത് പത്തൊമ്പത് വർഷം ഞാൻ ഉണ്ടായിരുന്നു ഏഷ്യാന റേഡിയോയിൽ അതിനുശേഷം വീണ്ടും കുറച്ചു കാലം കൂടെ മറ്റു റേഡിയോയിൽ വർക്ക് ചെയ്തു അങ്ങനെ ഇരുപത്താറ് വർഷം അവിടെ ജോലി ചെയ്തു ഈ ഇരുപത്താറ് വർഷം ജോലി ചെയ്ത സമയത്ത് അതിൽ ഒരു ഇരുപത് വർഷത്തിലേറെ കാലം ജനകീയ പരിപാടികളാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തത് ജീവിതരേഖ എന്നൊരു പ്രോഗ്രാം അതിൽ ഈ ഡോക്ടർമാർ ഡോക്ടർമാരെ ആൾക്കാർക്ക് സംശയം ചോദിക്കാനുള്ള അതേപോലെ തന്നെ അവിടെ ഈ പിന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സംശയം ചോദിക്കണമെങ്കിൽ തന്നെ വലിയ പ്രശ്നമാണ് അവിടെ കാരണം അതിൽ സംവിധാനങ്ങളില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവിടെയുള്ള മലയാളി അഡ്വക്കേറ്റ്സിനെ അഭിഭാഷകരെ കൊണ്ടുവന്ന് നമ്മുടെ റേഡിയോയിലിരുത്തി ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കും അപ്പോൾ നാട്ടിൽ എന്തെങ്കിലും അവർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ അഡ്വക്കേറ്റ്സ് അത് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ എംബസിയിലെ ഉദ്യോഗസ്ഥര് കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർ ഇവരെയൊക്കെ റേഡിയോയിൽ കൊണ്ടുവന്ന് പ്രവാസികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ട് അവരത് അവിടെ തന്നെ പ്രശ്നപരിഹാരം നിർദ്ദേശിക്കും അങ്ങനെയുള്ള പല പരിപാടികളും

അവിടുത്തെ ഒരു അഭിഭാഷകൻ്റെ ഓഫീസിൽ അവിടെ അറബികളാണ് അവിടെ കോടതിയിൽ പോകാൻ അറ്റൻഡ് ചെയ്യാൻ പിന്നെ അവർക്ക് മാത്രമേ കഴിയൂ മലയാളികൾ അവിടെ പിന്നെ കേസ് വാദിക്കാൻ പറ്റില്ല അവർക്ക് അതിന് അനുമതിയില്ല അപ്പം അറബ്സായിട്ടുള്ള ആൾക്കാരുള്ളൂ അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും മലയാളി അഡ്വക്കേറ്റ്സ് അപ്പോൾ അവർ കൂടുതലായിട്ട് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് റേഡിയോയിലൂടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യും അത് അവർക്കും ഗുണം ചെയ്യും കേൾക്കുന്ന ശ്രോതാക്കൾക്കും ഗുണം ചെയ്യും പിന്നെ ഇപ്പൊ ഒരു പ്രശ്നം അവതരിപ്പിക്കാൻ പറ്റില്ല ഒരു പക്ഷെ അവര് റേഡിയോയിൽ വന്നിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഫോണിലൂടെ സംശയങ്ങൾ ചോദിച്ചിട്ട് അപ്പൊ തന്നെ അവിടുന്ന് മറുപടി ആണ് അതെ അതൊരു വലിയൊരു ജാലകം തുറന്നിടുന്ന ഒരു പരിപാടി അത് ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്തതും വലിയൊരു കാര്യമായിട്ടെന്നെ തോന്നുന്നുണ്ട് ഇപ്പം ശരിക്കും മാധ്യമ പ്രവർത്തകർക്ക് തന്നെയാണ് ഇതുപോലുള്ള വിഷയങ്ങളിൽ ഒരു പരിധിവരെ ഇടപെടാൻ പറ്റുകയും അല്ലേ തീർച്ചയായിട്ടും കുറെ അനുഭവങ്ങളുണ്ട് അതുപോലെ ഞാൻ ഏഷ്യാനെറ്റ് റേഡിയോയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ജീവിതരേഖ എന്നൊരു പ്രോഗ്രാം ചെയ്തിരുന്നു അതിലാണ് ഈ ഡോക്ടർമാരെ അഭിഭാഷകരെ അതുപോലെ തന്നെ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെയൊക്കെ കൊണ്ടുവരുന്ന പ്രോഗ്രാമാണ് അതിലൊരു ദിവസം അവിടെ അബുദാബിയിലുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സൈക്യാട്രിസ്റ്റ് ഡോക്ടർ മുരളീധരൻ ആയിട്ടുള്ള അഭിമുഖമായിരുന്നു അദ്ദേഹം അവിടെ ഇരുന്ന് സംസാരിക്കുന്നു ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നു ഞാനതിൻ്റെ അവതാരകനായിട്ടിരിക്കുന്നു കാരണം അത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാമാണ് ആ സമയത്ത് സൗദിയിൽ നിന്നും ഒരു കോള് വരുന്നു ആ എന്ന് വെച്ചാൽ അതൊരു കോളൊന്നും പറയാൻ പറ്റില്ല കരച്ചിലാണ് അവിടെ നിന്ന് പറയുന്ന ആൾക്കാർ നമ്മളെയൊക്കെ വളരെ വളരെ ഹൃദയത്തോട് ചേർത്തുന്ന ആൾക്കാരാണ് അവർ രമേഷ് പൈൻ നല്ല വിളിക്കുക രമേശ് ചേട്ട എന്ന് വിളിക്കും അല്ലെങ്കിൽ മറ്റു അവതാരകരാണെങ്കിൽ അവരെ ഒന്നുകിൽ ചേട്ട അല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനെയുള്ള ആ രീതിയിൽ അവരോട് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന രീതിയിൽ വിളിക്കും അപ്പോൾ ആ നിന്ന് അദ്ദേഹം സംസാരിക്കുന്ന രമേശേട്ടാ എന്നെ എന്ന് പറഞ്ഞിട്ടൊരു ഒരു നിലവിളിയാണ് കേൾക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ സമയത്ത് അദ്ദേഹം സൗദി അറേബ്യയിലെ ഒരു മരുഭൂമിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം മനുഷ്യനെ കണ്ടിട്ട് ഏതെങ്കിലും മനുഷ്യനെ കണ്ടിട്ട് മാസങ്ങളായി അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് എനിക്ക് ആരെയും മനുഷ്യന്മാരോട് സംസാരിച്ചിട്ട് കാലം കുറേയായി അദ്ദേഹം റേഡിയോ മാത്രമാണ് എപ്പോഴും കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അവരുടെ ഹൃദയത്തിൽ എപ്പോഴുള്ള ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് മനുഷ്യരെ കാണാതെ ജീവിക്കാൻ പറ്റുന്നില്ല എനിക്ക് നാട്ടിലേക്ക് പോകണം എൻ്റെ ഭാര്യയുണ്ട് മക്കളുണ്ട് അദ്ദേഹത്തിന് ഒന്ന് നാട്ടിലേക്ക് ഫോൺ ചെയ്യണമെങ്കിൽ ആറ് കിലോമീറ്റർ ദൂരം ഈ ചുട്ട് പൊള്ളുന്ന മണലിലൂടെ സഞ്ചരിച്ചാലൊരു ബൂത്ത് ഉണ്ട് അവിടെ പോയിട്ട് കാടോ പൈസയോ ഇട്ടിട്ട് വേണം വിളിക്കാൻ അതെല്ലാപ്പോഴും ഒന്നും നടക്കില്ല വല്ലപ്പോഴൊക്കെ നടക്കും പിന്നെ അദ്ദേഹത്ത് അദ്ദേഹം കാണുന്ന ഒരേ ഒരു മനുഷ്യജീവി എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരിക്കൽ അവിടെ കുബൂസും കുബൂസ് കുബൂസോന്ന് അറിയാലോ റൊട്ടി ചെയ്യാറുണ്ട് കുബൂസും പിന്നെ കറി വെക്കാനുള്ള കുറച്ച് സാധനങ്ങളും കൊണ്ടു കൊടുക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അറബാബിൻ്റെ ഭാര്യയാണ് അവർ ആ സകലം മൂടിയിട്ടുണ്ടാവും അതുകൊണ്ട് അവരുടെ മുഖം പോലും കാണാൻ പറ്റില്ല അപ്പോൾ അവർ മനുഷ്യരെ കണ്ടിട്ട് അവർ സംസാരിക്കൂല അവർ വന്നത് കൊടുത്തിട്ടങ്ങ് പോകും കണ്ടിട്ട് കുറേ എനിക്ക് എങ്ങനെങ്ങനെ പോകണം അയാൾ ഇങ്ങനെ ഒരു ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയായിരുന്നു ഈ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറഞ്ഞ ഒരു അത് യാഥാർത്ഥ്യമാണ് അത് നേരിട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ കാരണം അങ്ങനെ ഒരാൾ എന്നെ വിളിക്കുന്നു അപ്പം തന്നെ ഞാൻ റേഡിയോയിലൂടെ അനൗൺസ് ചെയ്തു ഇത് ഇത് ഈ ലൈവ് സൗദി അറേബ്യയിലുള്ള ഏതെങ്കിലും സംഘടനകൾ മലയാളി സംഘടനകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ മനുഷ്യനെ കണ്ടുപിടിച്ച് എന്തെങ്കിലും പിന്നെ സഹായം ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ നവോദയെന്നു പറഞ്ഞിട്ടൊരു സംഘടനക്കാര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തെ സഹായിക്കാം കൃത്യമായിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളെന്താണ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒന്നുമില്ല അദ്ദേഹത്തിന് സ്വന്തമായി മൊബൈൽ ഫോണില്ല അദ്ദേഹം ഒരു സ്ഥലത്തിൻ്റെ പേര് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ അത് അവർക്ക് കൊടുത്തു അവർ ഏകദേശം സ്ഥലം പറഞ്ഞു വന്നപ്പോൾ അവർ ആ മരുഭൂമിയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം അലഞ്ഞതിന് ശേഷം ഈ മനുഷ്യനെ കണ്ടുപിടിച്ചു അദ്ദേഹം നല്ല ആരോഗ്യവാനായിരുന്ന ഒരു മനുഷ്യൻ ആ സമയത്ത് കാണുന്ന സമയത്ത് എല്ലും തോലുമായിട്ട് താടിയും മുടിയൊക്കെ ഇങ്ങനെ ഇട്ട് ഒരു വല്ലാത്തൊരു കോലത്തിലായിരുന്നു ആട് ഏതും മനുഷ്യനേതും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള രീതിയിലുള്ളൊരു കോലത്തിലായിരുന്നു അത്രയും ദയനീയമായിട്ടുള്ളൊരവസ്ഥ പക്ഷെ അന്ന് ആ റേഡിയോയിലേക്ക് ഒരു കോള് വിളിക്കാൻ പറ്റിയതുകൊണ്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റി ഈ സംഘടനക്കാര് അദ്ദേഹത്തെ എംബസി ബന്ധപ്പെടുത്തി എംബസി ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ട് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ തന്നെ നാട്ടിലേക്ക് അയക്കാൻ പറ്റി പിന്നെ എനിക്കൊരു കോള് വരുന്നത് അവിടെ എയർപോർട്ടിൽ നിന്നാണ് കോൾ വരുന്നത് പിന്നെ രമേശ് ഏട്ടാന്ന് വീണ്ടും അദ്ദേഹം സന്തോഷത്തോടെ വിളിക്കുന്നു ആദ്യം കരഞ്ഞുകൊണ്ടാണ് വിളിച്ചത് ദയനീയമായ കരച്ചിൽ ഇത് സന്തോഷത്തിൻ്റെ ഒരു അതിൽ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് രമേശ് ചേട്ടനെ അടുപെട്ടുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു നാട്ടിലേക്ക് പോകാൻ ആ രണ്ടാം ജന്മം സത്യം അദ്ദേഹത്തിന് അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ് അതിങ്ങനെ ഹോണ്ട് ചെയ്യും പലപ്പോഴും ആ ഒരു വിളിയൊക്കെ വല്ലാതെ ഹോണ്ട് ചെയ്യും അങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട് തീർച്ചയായിട്ടും ഞാനത് ഞാനൊരു പുസ്തകം എഴുതിയിരുന്നു എന്റെ ഒരു ഇരുപത് വർഷത്തെ റേഡിയോ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് ഞാനൊരു നാലഞ്ച് വർഷം മുമ്പ് ഒരു പുസ്തകം എഴുതിയിരുന്നു ഹൃദയസ്വരം എന്ന പേരിൽ ഹൃദയസ്വരം എന്നാണ് പുസ്തകത്തിന്റെ പേര് അതിൽ ഞാൻ ഇത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ ഇത്തരത്തിൽ നമ്മളെ അതായത് നമ്മളെയും ടച്ച് ചെയ്യും അത് കേൾക്കുന്ന ആൾക്കാരെയും ടച്ച് ചെയ്യുന്നത് ഇത്തരം സംഭവങ്ങളൊക്കെ അതൊക്കെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സാഹിത്യകാരൻ മിമിക്രി ആർട്ടിസ്റ്റ് മാധ്യമ മാധ്യമപ്രവർത്തകൻ ഇങ്ങനെ പല മേഖലകളിലും തിളങ്ങിയിട്ടുണ്ട് ഏറ്റവും മനസ്സിന് ഇഷ്ടപ്പെട്ട മേഖല ഇതിൽ ഏതാണ് റേഡിയോ തന്നെയാണ് റേഡിയോ ആണ് ഇനി എന്തെങ്കിലും ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്നൊരാൾ ചോദിച്ചാൽ ഞാൻ പറയും എനിക്കൊരു റേഡിയോ അവതാരകനായിട്ട് ജോലി ചെയ്യാനാണ് ഇഷ്ടം കാരണം അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ് പല രീതിയിൽ പല രീതിയിൽ കാരണം നമ്മൾ ഓരോ ദിവസം റേഡിയോ ചെയ്യുമ്പോഴും കേൾക്കുന്ന സ്വരങ്ങൾ ആൾക്കാർ വിളിക്കുന്ന ആൾക്കാർ പുതിയതാണ് പുതിയ സംഭവ വികാസങ്ങള് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ പുതിയത് കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുന്നു കുറെ ആൾക്കാർക്ക് അങ്ങോട്ട് സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നു കുറെ ആൾക്കാരെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് അത് വലിയൊരു ചാരിതാർത്ഥ്യമാണ് ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട റേഡിയോ അവതാരകർ എന്ന് പറയുന്നത് അവർ വെറും ബ്ലാബ്ല കുറെ എൻ്റർടൈൻമെന്റ് അത്രയുള്ള അത്രയേ ഉള്ളൂ കുറച്ച് പാട്ട് കേൾപ്പിക്കുന്നു കുറച്ച് എന്തെങ്കിലും അവർ ഡയലോഗ്സ് അടിക്കുന്നു ഒട്ടും പിന്നെ നമുക്ക് രുചിക്കാത്ത കുറേ വിഷയങ്ങളെടുത്ത് ഇട്ടൊക്കെയാണ് അവർ സംസാരിക്കുക ഗൾഫിലങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മളങ്ങനെ ഗൾഫിൽ അങ്ങനെയല്ല അതിനൊരുപാട് മാറ്റമുണ്ട് അവിടുത്തെ എഫ് എം പോലും അങ്ങനെയല്ല അവിടെ എഫ് എം പോലും വലിയ മാറ്റം പക്ഷേ ഞാനൊക്കെ ജോലി ചെയ്തത് എ എം റേഡിയോയിലാണ് കൂടുതൽ കാലം ജോലി ചെയ്തത് വർഷം മാത്രമാണ് എഫ് എം ജോലി ചെയ്തത് പക്ഷെ അപ്പോഴും അതിനൊക്കെ ഒരു ജനകീയ മുഖം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചത് കൊണ്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ കേൾക്കുക അത്ര റെഡിയാണ് ഇപ്പോഴും അതെ ഇപ്പോഴും ഞാനിപ്പോൾ ഇവിടെ പലപ്പോഴും എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു ഇവിടുത്തെ പല സൂപ്പർ മാർക്കറ്റുകളുടെ സാധനം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഞാനും വൈഫും സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പറയുന്ന ആൾക്കാരൊരു രമേശ് മേനീരാണോ ശബ്ദം കേട്ടിട്ട് ശബ്ദം കേട്ടിട്ട് തിരിച്ചറിയുന്ന ആൾക്കാരുണ്ട് അത് വലിയൊരു ഒരു പിന്നെ അംഗീകാരമാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ അയൽവക്കത്തെ വീട്ടിലൊരു മരണം സംഭവിച്ചു ഞാൻ അവിടെ പോയിട്ട് വന്നു അതിൻ്റെ പിറ്റേ ദിവസം അവിടെ പോയിട്ട് അവിടുത്തെ കുട്ടികളോട് ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരാൾ പിന്നെ രമേശ് ഏട്ടാന്ന് വിളിക്കുന്ന ഒരാൾ മരിച്ച വീട്ടിൽ നിന്ന് ഞാൻ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ആൾ പറഞ്ഞു ചേട്ടൻ തന്നെ അറിയില്ല പക്ഷെ എനിക്ക് ചേട്ടൻ അറിയാം ചേട്ടന അവിടുന്ന് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ ശബ്ദം കൊണ്ട് വിളിച്ചാണെന്ന് പറഞ്ഞു ആൾക്കാർ അങ്ങനെ ഇപ്പോഴും തിരിച്ചറിയുന്നുള്ളതാണ് ഞാനിപ്പം തിരിച്ചു വന്നിട്ട് ഒരു വർഷമായി പക്ഷെ ഇപ്പോഴും ആൾക്കാര് നമ്മുടെ ശബ്ദം കൊണ്ട് തിരിച്ചറിയുന്നു പറയുമ്പോൾ അതൊരു വലിയ കാര്യല്ല ഈ ശബ്ദം കൊണ്ട് തിരിച്ചറിയുന്നു പറയുന്ന പോലെ തന്നെ പണ്ട് അതായത് ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വലിയൊരു സൗഹൃദ വലയം ഉണ്ടായിട്ടുണ്ടാവുക ഇത്തരം സ്റ്റേജ് പരിപാടികളിലൊക്കെ

കുറച്ച് ഡോക്യുമെൻ്ററി വർക്കിനൊക്കെ ശബ്ദം കൊടുക്കുന്നുണ്ട് നമ്മുടെ സർക്കാരിൻ്റെ പിന്നെ ഈ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറച്ച് ഡോക്യുമെൻ്ററിസിലൊക്കെ ശബ്ദം കൊടുക്കുന്നു തിരുവനന്തപുരം സ്ക്രിപ്റ്റൊക്കെ അയച്ചു വരും അപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റുഡിയോ ഏതെങ്കിലും സ്റ്റുഡിയോയിൽ നിന്ന് ശബ്ദം എടുത്ത് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുക്കും അങ്ങനെ കുറച്ച് വർക്കുകൾ ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് എഡിറ്റോറിയൽ വർക്ക് ചെയ്യുന്നുണ്ട് പുസ്തകത്തിൻ്റെയൊക്കെ എഡിറ്റിങ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇല്ല ില്ല ഈ വീണ്ടും എങ്ങനെയാണ് ആഘോഷിക്കാൻ ഈ ഓണത്തിന് നമുക്കൊരു പുതിയൊരു അതിഥി കൂടിയുണ്ട് ഇവിടെ വീട്ടില് കാരണം മകന്റെ കല്യാണം കഴിഞ്ഞത് ഈ രണ്ട് മാസം മുമ്പാണ് അപ്പൊ മകന്റെ ഭാര്യയായിട്ടൊരു കുട്ടി കൂടെ ഇവിടെ ഉണ്ട് ഇവിടെ ബിഎഡിന് പഠിച്ചോണ്ടിരിക്കുക അപ്പൊ ഇത്തവണ അവളുടെ കോടി ഓണമാണ് അതുകൊണ്ടത് നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഓണം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടത്തെ ഓരോ ഓണത്തിനും അത്രയും പ്രാധാന്യമുണ്ട് നാട്ടിൽ ഓണം ആഘോഷിക്കാൻ അപൂർവമായിട്ട് സാധിച്ചിട്ടുള്ളൂ ഈ കഴിഞ്ഞ കഴിഞ്ഞാറ് വർഷത്തിനിടയിൽ അപ്പോ നാട്ടിലുള്ള ഓണം ഗംഭീരമാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഓണം അതുപോലെ പ്രവാസ ജീവിതത്തിലെ ഓണം പഴയ ഓണം പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന ഓണം ഏതന്നെയാണ് കുറച്ചുകൂടി മധുരം കൂടുതൽ പഴയ അതെ പണ്ടത്തെ പണ്ടത്തെ ഓണത്തിന് വല്ലാത്തൊരു ഗൃഹാതുരതയാണ് അതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണ് ഒരു നഷ്ടബോധം തോന്നും ചില സമയത്തൊക്കെ നമ്മൾ കുട്ടികളായിരുന്ന പാറിപ്പടന്ന് പറന്നു നടന്ന ആ സമയമുണ്ടല്ലോ ആ നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു ബാല്യത്തിൻ്റെ ഒരു സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ആ കുറെ കുതൂഹലങ്ങളുമായിട്ട് ഓടി നടക്കുന്ന സമയം പൂക്കൾ എറുക്കാൻ പോകുന്നു കുറേ കുട്ടികളുണ്ടാവും വീട്ടിൽ അപ്പോൾ ഒന്നിച്ച് എന്നിട്ട് പൂക്കളം വിടുന്നു അല്ലാതെ പിന്നെ സദ്യ ആകുമ്പോൾ അമ്മ ഇങ്ങനെ വിളിക്കും സദ്യയായി എന്നൊക്കെ ആ അതൊരു അതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവമാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഓണം ആസ്വദിച്ചതെന്ന് പറയുന്നത് ഗൾഫിൽ പോയ ശേഷമാണ് ആ ഗൾഫിലെ ഓണം എന്ന് പറയുന്നത് അത് 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 ശരിക്കും ഒരു ഒരു ഗൃഹാതുരത ഉണർത്തുന്ന ഒരു ഒരു ആഘോഷം തന്നെയാണ് ഗൾഫിൽ അത് കാരണം നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ ഞായറാഴ്ചയും ഓണം ആഘോഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിഷു ആവട്ടെ ഈദാവട്ടെ ഏത് ആഘോഷത്തിനും നമ്മുടെ റേഡിയോയിലുള്ള ആൾക്കാരെ അവർ അതിഥികളായിട്ട് വിളിക്കും അതുകൊണ്ട് എല്ലാ ആഴ്ചയും നമുക്ക് ഏതെങ്കിലും ഒരു വേദിയിൽ പ്രസംഗിക്കാനുണ്ടാവും അല്ലെങ്കിൽ അതിഥിയായിട്ട് പോയിട്ട് അവരുമായിട്ട് സംവദിക്കാനുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ മിംഗിൾ ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു മധുരമുള്ള കുറേ ഓർമ്മ ഓണ ഓർമ്മകളുണ്ട് തീർച്ചയായിട്ടും മാത്രമല്ല വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് എല്ലാ വർഷവും ഏഷ്യാനെറ്റിൻ്റെ ഓണാഘോഷം ഉണ്ടാകും അത് റേഡിയോയ്ക്കകത്തും ഉണ്ടാവും റേഡിയോക്ക് പുറത്തും ഉണ്ടാവും പുറത്തെന്ന് വെച്ചാൽ നമ്മളീ കമ്പവലി ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ ഏർപ്പാടാക്കിക്കൊണ്ടാണ് ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഏഷ്യാനെറ്റ് റേഡിയോയുടെ ഓണാഘോഷം എന്ന് പറയുന്നത് അതിൽ അവിടെ യു എയിലെ യു എയിലാണ് നമ്മൾ നടത്തുന്നത് യു എയിലെ ഏഴ് എമിറേറ്റുകളിലുള്ള ആൾക്കാർ സജ്ജമായിട്ട് വരും പൂക്കള മത്സരം പായസ മത്സരം കുട്ടികൾക്കുള്ള കുറേ മത്സരം ഉണ്ടാവും പിന്നെ ഈ മലയാള മങ്ക അങ്ങനെയൊക്കെയുള്ള മത്സരങ്ങളൊക്കെ ഉണ്ടാവും കൈകൊട്ടിക്കളി ഒരുപാട് മത്സരങ്ങളുണ്ടാവും അത് വളരെ സജീവമായിട്ട് ഓരോ വർഷവും നമ്മളിങ്ങനെ വാശിയോടെ മത്സരബുദ്ധിയോടെ നടത്തുന്ന പരിപാടിയാണ് അതുകൊണ്ട് ഓണം എന്ന് പറയുമ്പോൾ ഇത്രയും വർഷങ്ങളുടെ ഓണാനുഭവങ്ങൾ അവിടെയാണ് അപ്പോൾ ഈ ഓണവും അതുപോലെ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ ഓർത്തു വെക്കാനുള്ള ഒരു ഓണം തന്നെ ആവട്ടെ അല്ല ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ആ ഗൾഫിലെ ആ ഓണം ആലോചിക്കുമ്പോൾ കുറെ നഷ്ടമാർന്ന് തോന്നുന്നു അയ്യോ അവിടെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി മനോഹരമായി അപ്പൊ ഇനിയുള്ള ജീവിതത്തിലും കുറെ തിരക്കുകൾ ഉണ്ടാവട്ടെ നേരത്തെ പറഞ്ഞതുപോലെ റേഡിയോയിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെയുള്ള ഒരു ആശംസയാണ് ഇപ്പൊ തരാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് വേണ്ടി നെറ്റ്വർക്ക് ചാനലിന് വേണ്ടി ഈ ഓണത്തിരക്കിനിടയിലും സംസാരിച്ചതിനും ഒക്കെ ഒരുപാട് സന്തോഷം വളരെ സന്തോഷം നെറ്റ്വർക്ക് ചാനലിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞാൻ ആദ്യമായിട്ടാണ് നെറ്റ്വർക്ക് ചാനലിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ഓണക്കാലത്ത് തന്നെ ആയതില് വളരെയധികം സന്തോഷമുണ്ട് വർഷം ഇങ്ങനെ ഒരു ഓണപരിപാടിക്ക് ക്ഷണിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട് ഓണം ഓണമെന്നാൽ നന്മയെന്നാണ് നമ്മൾ പറയാറ് ഓണമെന്നാൽ ഉണ് ഉണ്മയാണ് നന്മയാണ് ഒരുമയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇതൊക്കെ മുതിർന്ന ആൾക്കാർ നമുക്ക് കൈമാറി തന്ന കാര്യങ്ങളാണ് പക്ഷേ ഇനിയും ഒരു തലമു കുറച്ച് തലമുറ കഴിഞ്ഞ് പോകുമ്പോൾ ഇതൊന്നും പറയാനൊന്നും ആൾക്കാരുണ്ടാവില്ല കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് തിരിച്ചറിയാൻ പറ്റില്ല ഇവിടെ നിന്നൊക്കെ ആൾക്കാർ പുറ പുറം രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവിടെയൊന്നും ഒരുപക്ഷെ ഗൾഫിലല്ലാത്ത രാജ്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അവിടത്തെ കുട്ടികൾക്കൊന്നും ഈ ഓണത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചോ മറ്റു ആഘോഷങ്ങളുടെ ഐതിഹ്യത്തെക്കുറിച്ചോ ഒന്നും അറിയാൻ പറ്റില്ല അതുകൊണ്ട് കിട്ടുന്ന സമയം നമ്മുടെ കുട്ടികൾക്ക് ഓണത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും ഓണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആഘോഷങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുക